നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂർക്കോണ്ട് രണ്ട് തരത്തില് ഞാൻ ഉപ്പേരിന്ന് പറയട്ടെ അല്ലെങ്കിൽ ഫ്രൈ, എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടോളൂ. രണ്ട് തരത്തിലുള്ള ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതന്നെയാണ് രണ്ടാമത്തെ തരത്തിലേക്ക് ആക്കണത് കേട്ടോ. എന്തായാലും കണ്ടു നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു ഭക്ഷണമാക്കണില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ കൂർക്ക വറക്കാറുണ്ട്, കൂർക്ക ഫ്രൈ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല, കാണിച്ചു തരാം. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ വറുത്തുപ്പേരിയൊക്കെ കായ വറുത്തതൊക്കെ അങ്ങനെ ഉണ്ടാക്കാറില്ലേ, വറക്കാറില്ലേ? കായ വറക്കാറുണ്ട്, ചേന വറക്കാറുണ്ട്, അത്രയൊക്കെ തന്നെ കൂർക്കയും എണ്ണ കുടിക്കുള്ളൂ. പക്ഷെ കൂർക്ക വറക്കണേന് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നമുക്ക് ലേശം കൂർക്ക ഞാൻ വറക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും നല്ല ഇഷ്ടമാണ്, അച്ഛന് കൂർക്ക എന്ത് ചെയ്താലും ഇഷ്ടമാണ്. ഇപ്രാവശ്യം വാങ്ങിയിട്ട് പലതരത്തിലും പലതരത്തിലും കൂർക്ക വെക്കലുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് നിങ്ങളൊരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ, കാവത്ത് കൊണ്ടുവരാൻ പോയത്. അവിടുന്ന് വിലാസിനിയമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് കൂർക്കരുന്ന് വാങ്ങി. ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്താ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല നൈസാക്കണം കേട്ടോ. നമ്മൾ മറ്റേ സാധാരണ കായവറവിനൊക്കെ ഉപ്പേരി നുറുക്കില്ലേ, കായ നുറുക്കില്ലേ, അതേപോലെ നൈസാക്കി നുറുക്കണം. നല്ല ടേസ്റ്റാണല്ലോ കൂർക്ക. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ വെക്കേണ്ട വെച്ചിട്ട് ഈ കൂർക്ക ഉണ്ടാക്കിയ പടച്ചമ്പരാൻ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ട് നേരെയാക്കട്ടെ, എന്നിട്ട് ഇവർ കഴിക്കട്ടെ എന്ന് കണക്കാക്കിയതാണ് തോന്നുന്നു. കൂർക്ക നേരെയാക്കലെയാണ് ഏറ്റവും വലിയ അന്ന് ബുദ്ധിമുട്ടുള്ള കാര്യം. അന്ന് വീഡിയോയിൽ പറയണ്ടായി, ഞാൻ ഇതിനു മുമ്പ് കൂർക്കട വെട്ടപ്പോൾ എളുപ്പമാണ്, അതായത് ചാക്ക് കെട്ടിയിട്ട് തല്ലും കൂർക്ക, അതേമാതിരി അമ്മയുടെ മുകളിലൊക്കെ ഇട്ടിട്ട് ഒരതിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി വെച്ചിട്ട് എനിക്ക് പലതരത്തിലും കൂർക്ക നേരേക്കാൻ പറ്റും കേട്ടോ. ചിലർ ചിരണ്ടി ഇവിടെ സരസുമൊക്കെ എങ്ങനെയായാലും ചിരണ്ടി ചിരണ്ടി ഇരുന്ന് കളയും, എത്ര പറഞ്ഞാലും അങ്ങനെ ചെയ്യുള്ളൂ. കുറച്ചൊക്കെ ഒന്ന് തല്ലും, എന്നാലും ഇരുന്ന് ചിരണ്ടി വൃത്തിയാക്കും. കൂർക്ക ഏറ്റവും ചെറുതാവും തോറും ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. വലിയ പൊന്തം പൊന്തം കൂർക്കയേക്കാൾ സ്വാദ് കുഞ്ഞി കൂർക്കയ്ക്കാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കൂർക്ക നുറുക്കൽ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ, മിനിമം അരമണിക്കൂർ വയ്ക്കണം. ഈ കൂർക്കടയൊക്കെ ഒരു പ്രശ്നം എന്താ പറയുക, കൂർക്കയും പിന്നെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ അതൊക്കെ കളറ് മാറണ കിഴങ്ങുകളാണ്. അതായത് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. എന്നുണ്ടോ ഇപ്പോൾ കൂർക്ക അതൊരു ആ ഒരു ക്രീം കളറാണ് പറഞ്ഞത്, അതിപ്പോൾ ഒരു ചളിക്കളറായി. അപ്പൊ ഇതാ കൂർക്കയിൽ ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടി വെക്കുക കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുക, പാകത്തിന് ഉപ്പ്. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലിലാവും. ഇതിലേക്കൊക്കെ വറവ് സാധനങ്ങളിൽ ഒരു പൊടിക്ക് ഉപ്പ് മുന്തി നിന്നാലാണ് ഇഷ്ടം. ഇങ്ങനെ കൊത്തി വെച്ച് കുറച്ച് ഇറങ്ങി ഇരിക്കുക കേട്ടോ, ഇങ്ങനെ വെക്കണം. അപ്പൊ ഇന്ന് വെള്ളം ഊരി വരുന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ കളഞ്ഞിട്ടാണ് വറക്കണത്. നല്ല രീതിയിൽ ചിലപ്പോൾ എണ്ണ അരിക്കുമ്പോൾ പൊട്ടി തെറിക്കും കേട്ടോ. കഴിഞ്ഞ ഒരു എന്നാ ഞാനൊരു റീൽസ് ഇറക്കിയായിരുന്നു, അതിൽ ആരൊക്കെ എന്നോട് കമൻറ്റ് എഫ് ബിയിലാണ് ഇട്ടിരുന്നത്. ചോദിച്ചിരുന്നു എന്താ കണ്ണിന് പറ്റിയെന്ന്. ഇന്നിപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചോക്കിയുണ്ടാവും എന്താ കണ്ണിന് പറ്റിയെന്നുള്ളത്. കണ്ണിൽ ഒരു എന്താ പറയുക, ഒരു ജീവി കടിച്ചതാ, തിക്ക് മാഞ്ചള് എന്നൊക്കെ പറയൂ ഇതിനെ. അത് എന്തുണ്ടായി വെച്ചാൽ അത് കുരു പോലെയാണ് കണ്ണിൽ ഇരുന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ഞാനത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇത്രയും വിസ്തരിച്ചൊക്കെ പറയണേ. നമുക്കത് എനിക്ക് ഫീൽ ചെയ്തത് കണ്ണിൻ്റെ ഇവിടെ സൈഡിൽ ഈ അറ്റത്ത് ഒരു കുരു വരണ പോലെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ വേദന വരും, നമുക്ക് കണ്ണിൻ്റെ പോളയിലൊക്കെ കുരു വരുമ്പോൾ വേദന വരുമല്ലോ. അങ്ങനെ വേദന വന്നിറങ്ങി അങ്ങനെ അത് പതുക്കെ പതുക്കെ വലുതായി. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയ സമയത്ത് കുരുണ്ട് കണ്ണിൽ. അവിടുന്ന് അത് ഗീതാഞ്ജലി ഐ ഹോസ്പിറ്റലിൽ പോയി, നല്ല വേദന തുടങ്ങിയപ്പോൾ അവിടെ പോയി. പോയപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു അത് ഇങ്ങനെ ഒരു ടിക്ക് കടിച്ചിരിക്കുകയാണ്, അത് എടുക്കണം എന്ന് പറഞ്ഞു. അതിനായിട്ട് അത് അവിടുന്ന് പറ വലിച്ചു പറിച്ചെടുത്തു. ഞാൻ എന്താ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ആ ടിക്ക് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയാൽ കാണാം സാധനത്തിന്. എന്തായാലും എൻ്റെ കണ്ണിൽ ആള് നല്ല സുഖമായിട്ട് കണ്ണിൻ്റെ സൈഡിൽ നിന്ന് ബ്ലഡൊക്കെ വലിച്ചെടുത്ത് സുഖമായിട്ടൊരു 10 ദിവസം 8-10 ദിവസം താമസിച്ചിട്ടാണ് ആളെ എടുത്തത്. നമ്മൾ കുരുവാന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇരിക്കണം. അപ്പം അത്രയും ദിവസം ഇരുന്ന കാരണം ഒരു ഇൻഫെക്ഷൻ മാരിയൊക്കെ വന്നിട്ട് അതാണ് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട്, വിട്ടിട്ടില്ല അത്. അപ്പോൾ നല്ല പെയിനും ഉണ്ട്, വയ്യായുണ്ട്, കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കുറഞ്ഞു, അത്രയും നല്ലോണം കുറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങളിങ്ങനെ കാണുന്നത്. നല്ലോണം ഉണ്ടായിരുന്നു, ആ സമയത്തൊന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. എന്താ കണ്ണിന് പറ്റിയത്, എന്താ കണ്ണിന് പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഒന്നിച്ചൊരൊറ്റ മറുപടി പറഞ്ഞാൽ മതിയല്ലോ, വീഡിയോയിൽ പറഞ്ഞാൽ മതിയല്ലോ.
അപ്പം ഞാൻ എണ്ണ ചൂടാക്കട്ടെ കേട്ടോ. എന്തോടെ ഇരിക്കട്ടെ, എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് നേരമാവും. ഞാൻ സൺഫ്ലവറിലാണ് ഇത് വറക്കണേ കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണേക്കാൾ ഇത് കുറുക്ക വറുത്താൽ ഇഷ്ടം സൺഫ്ലവറാണ്. കണ്ടോ കുറേശ്ശൊരു വെള്ളം നനവ് നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. അതിൽ ഒരീശ്വര വെള്ളം നനവുണ്ട്. അപ്പോൾ അത് ഒന്നിങ്ങനെ കയ്യോട്ട് ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ ഇട്ടാലും മതി. കണ്ടോ പിഴിയുമ്പോൾ ഇങ്ങനെ കുറേ ചുറ്റി വീഴും. കണ്ടോ ആ അതുകൊണ്ട് പിഴിഞ്ഞിട്ടിട്ടാൽ മതി. ഇതപ്പോൾ എണ്ണ നല്ലോണം മൂത്തു. മൂത്തിട്ട് ഞാൻ ഇതൊന്ന് പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് ഇട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ചതി ചതുകനെ ആവും കേട്ടോ. വേറെ ഒന്നും എന്താ വെച്ചാൽ അത് കരിയാൻ്റെ നോക്കണം. നമ്മൾ വാങ്ങുമ്പോഴേ വേഗം പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീയ് കുറയ്ക്കണം. ഇട്ട് ആ ചെറു തീയിൽ ഇങ്ങനെ അത് ആ കൂർക്ക ഇടുമ്പോഴാണ് നല്ല എണ്ണ മൂക്കണ്ടത്. അത് കഴിഞ്ഞാൽ തീയ് കുറയ്ക്കുക. അപ്പോൾ അതായത് മൂപ്പായിട്ടോ ആ ഒരു നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അടി വാങ്ങാം. വേഗം ആവും. വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കുഞ്ഞുമുളക് പൊടിയൊക്കെ പറ്റണമെങ്കിൽ അങ്ങനെ പരട്ടിയിട്ടൊക്കെ വറക്കാട്ടോ. അത് ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇത് നമുക്ക് ചോറിലേക്കും കൂട്ടാം. തൈര് കൂട്ടി ചോറിലേക്ക് നല്ല സ്വാദാണ്. പിന്നെ കട്ടൻ ചായയുടെ കൂടെ നല്ല സ്വാദാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കണ്ടോ വറുത്തത്, വറുത്ത് കണ്ടല്ലേ. ഇതാണ് സാധനം. കുഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാവും കടിക്കുമ്പോൾ. നൈസാക്കി നുറുക്കണം. അല്ല വേണ്ട, ഭയങ്കര കടുമുടാനെ കടിക്കില്ല കേട്ടോ. ഇതിങ്ങനെ വറക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ അച്ഛൻ എപ്പോഴും ചായയുടെ ഒപ്പം എന്തെങ്കിലും ഒരു ഇങ്ങനെ ഉപ്പുരസമുള്ള സാധനങ്ങൾ വേണം. അപ്പം ഞാൻ ഈ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ അച്ഛന് കൂർക്ക പൊതുവേ അച്ഛന് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വറവൊക്കെ ചെയ്യണത്. ഇനി ഞാൻ അതിൽ ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അച്ഛനുള്ള അവിടെ ഇരിക്കേണ്ട വറുത്തത് ഇതെന്താ വെച്ചാൽ ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി. അത് പേസ്റ്റാക്കി വെച്ചതാണ്. പേസ്റ്റ് അല്ല, ഇത്തിരി വെള്ളമാക്കി വെച്ചതന്നെ. അത് ഞാൻ എന്താ വെച്ചാൽ തെറ്റി വെച്ചു. ഇപ്പോൾ വറുത്തെടുത്തില്ലേ ആ ചീഞ്ചട്ടിയെ കേട്ടോ, അതിൽ വേറെ എണ്ണയൊന്നും ഇല്ല. ഇനി എന്ത് ചെയ്യണോ, അതൊന്നങ്ങോട്ട് മൂത്താം. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് കോരി എടുത്ത കൂർക്ക ഇങ്ങനെ ഇടാം. 2 കറിവേപ്പിൻ്റെ പൊട്ടിച്ചത് വെള്ളൂ. മെഴുക്കുപുരട്ടി പോലെ തന്നെയാണ് വരിക. പക്ഷേ ബേക്കറിയിലൊക്കെ കാണില്ലേ ഉള്ളിവടയൊക്കെ, അതേപോലെ. ഇതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇത് നീളത്തിൽ നുറുക്കി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ, നീളത്തിൽ നുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക, ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ ഉള്ളി വട വാങ്ങില്ലേ, ഉള്ളി എന്താ പറയുക സ്ലൈസാക്കി നുറുക്കിയിട്ട് കണ്ടമാവിലിട്ടിട്ട് അതേമാതിരിയുള്ള അതേപോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ നുറുക്കിയതാണല്ലോ. ജസ്റ്റ് ഇങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ വാങ്ങാം, അത്രേ ഉള്ളൂ പണി. ഇത് അതായത് ഏറ്റവും കോമ്പിനേഷൻ നല്ല പുളി കുറഞ്ഞ തൈര് കുട്ടിയ ചോറിലേക്കാണ് നല്ല ടേസ്റ്റ്. വെള്ളരിച്ചോറില്ലേ, കുത്തരിയേക്കാൾ ടേസ്റ്റ് ഇത് വെളുത്തരി ചോറിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.